രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എല്ലാം മണ്ടത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാർ. ഇന്ത്യക്കെതിരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻവാദികളെയും ഇസ്ലാമിക തീവ്രവാദികളെയും കാശ്മീർ തീവ്രവാദികളെയും അല്ലാതെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെയും പാകിസ്ഥാനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനയും അല്ലാതെ മറ്റാരെയാണ് ഇദ്ദേഹം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണമെന്നും പാകിസ്ഥാന്റെ ഭാഗമാകണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്ന വിഘടനവാദികളുടെ മാതൃപ്രസ്ഥാനമായ JKLF എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ആദ്യകാലത്തെ വിഘടനവാദി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടാളിയായിരുന്നു ഈ ജെറമി കോബൻ. ആ ജെറമി കോബനെയാണ് രാഹുൽ ഗാന്ധി പോയി കണ്ടതും തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുത്തതും. നമസ്കാരം. രാജ്യത്തെ ഭരണത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ പുറത്താക്കാൻ ജനാധിപത്യപരമായ യാതൊരു മാർഗവും അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാജ്യവിരുദ്ധ ശക്തികൾ, ഛിദ്രശക്തികൾ രാജ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി, അങ്ങനെ രാജ്യത്തെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി ഒരു ഭരണമാറ്റത്തിന് ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊരു വാർത്ത ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അതിനുശേഷം അതിന് വേറെ വലിയ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് അത്തരം വാർത്തകളൊന്നും നമ്മൾ കേട്ടുമില്ല. പക്ഷേ തീർച്ചയായിട്ടും വാർത്തകളിൽ ഇതൊന്നും വന്നില്ലെങ്കിലും അത്തരം ചില പ്രവർത്തനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ കർട്ടനു പിന്നിൽ നടന്നിരുന്നു അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചന പലപ്പോഴായി നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ, കാനഡയിൽ, UK ഒക്കെയുള്ള ഇന്ത്യ വിരുദ്ധരെ, വിഘടനവാദികളെ, ഖാലിസ്ഥാനികളെ, ഇസ്ലാമിക ഭീകരവാദികളെ, ഇവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇവർക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താനുമുള്ള സംവിധാനം അതാത് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ചില കുബുദ്ധികൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരാളെ, വളരെ പ്രധാനപ്പെട്ട ഒരാളെ, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖമായ ഒരു വ്യക്തി, ഇന്ത്യയുടെ പാർലമെൻ്റ് അംഗമായ ഒരു വ്യക്തി നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്താൽ എന്താണ് അത് നൽകുന്ന സന്ദേശം? പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ വയനാട് MP രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവിനെക്കുറിച്ച്. 2 ദിവസം മുമ്പ് നമ്മൾ ഈ പരിപാടിയിൽ സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി UK അതായത് ലണ്ടനിൽ ചെന്ന്, യുണൈറ്റഡ് കിങ്ഡത്തിൽ ചെന്ന്, ബ്രിട്ടനിൽ ചെന്ന് ഇന്ത്യക്കെതിരായ ചില പരാമർശങ്ങൾ നടത്തിയതിനെക്കുറിച്ച്. ഒരു ജനാധിപത്യ മര്യാദയുടെ കൃത്യമായ ലംഘനമായിരുന്നു അദ്ദേഹം മറ്റൊരു വിദേശ രാജ്യത്ത്, അതും ഭാരതത്തെ 190 വർഷം ഭരിച്ച ബ്രിട്ടൻ്റെ മണ്ണിൽ ചെന്നിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരായി നടത്തിയ ചില പരാമർശങ്ങൾ. ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ BJP യെക്കുറിച്ചല്ല, RSS നെക്കുറിച്ചല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പോലുമല്ല, ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് തന്നെ തികച്ചും തെറ്റായ ചില വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇന്ത്യ എന്ന ഒരു രാജ്യം തന്നെ ഇല്ല എന്നും അത് വെറും സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വല്യപ്പൂപ്പൻ തന്നെ അത് അംഗീകരിക്കാത്ത ഒരു തിയറിയാണ്. കാരണം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം തന്നെ എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് ആസേദ് ഹിമാചലം, സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ച ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും എന്തിനായിരുന്നു എന്ന ചോദ്യം ചോദിക്കാൻ, രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ച അതേ ചരിത്രമാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ത്യ വെറും നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമായിരുന്നുവെന്നും ഇവിടെ ഇന്ത്യ എന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കിയത് ഞങ്ങൾ വന്ന ശേഷമാണ് എന്നാണ്. ഇപ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ഇന്ത്യ ഇത്രയും കാലം ഭരിച്ച പാർട്ടിയുടെയും കുടുംബത്തിൻ്റെയും പ്രതിനിധി ബ്രിട്ടനിൽ ചെന്ന്, ലണ്ടനിൽ ചെന്ന് പറയുകയാണ് അത് ശരിയാണെന്ന്. ഇദ്ദേഹം ആരെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? പക്ഷേ ഇതൊന്നും വലിയ വിഷയമല്ല അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ.
അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഈ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ എന്ന കോൺസെപ്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആ ഒരു ഭാവത്തെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റൊരു വളരെ അപകടകരമായ ഒരു കാര്യം പറഞ്ഞു അതാണ് ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ആകെ തന്നെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നാണ് ഇന്ത്യക്ക് ഇന്ത്യയിൽ മുഴുവൻ എപ്പോഴും പൊട്ടാൻ തയ്യാറാകുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നാണ് ഒരു ചെറിയ കൈത്തിരി മതി ഇന്ത്യ പൊട്ടിത്തെറിക്കാൻ എന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾക്കാർക്കും അങ്ങനെ ഒരു സിറ്റുവേഷനെക്കുറിച്ചോ അത്തരം ഒരു വല്ലാത്ത പരിതസ്ഥിതിയെക്കുറിച്ചോ നമുക്കറിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി ലണ്ടനിൽ ചെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇന്ത്യ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് എന്ന് ഇദ്ദേഹം ആരെയാണ് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻവാദികളെയും ഇസ്ലാമിക തീവ്രവാദികളെയും കാശ്മീർ തീവ്രവാദികളെയും അല്ലാതെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെയും പാകിസ്ഥാനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനയും അല്ലാതെ മറ്റാരെയാണ് ഇദ്ദേഹം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ചോദ്യം തീർച്ചയായിട്ടും ഭാരതത്തിൽ ഉയരേണ്ടതല്ലേ പക്ഷേ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ചിത്രം പൂർണ്ണമാകുകയാണ് ഇന്ന് അദ്ദേഹം കണ്ട ഒരു വ്യക്തി ബ്രിട്ടൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനായ ലേബർ പാർട്ടിയുടെ നേതാവായ ജെറമി കോബൻ എന്ന വ്യക്തിയെയാണ് ജെറമി കോബനെക്കുറിച്ച് ഒരുപക്ഷെ ബ്രിട്ടീഷ് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും 2 മുമ്പ് അദ്ദേഹം സ്വന്തം പാർട്ടിയായ ലേബർ പാർട്ടിയിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു വംശീയ വിദ്വേഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പക്ഷേ അതല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥരാകേണ്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജെറമി കോബൻ ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരിൽ ഏറ്റവും കടുത്ത ഇന്ത്യ വിരുദ്ധനാണ് അദ്ദേഹം തുടക്കം മുതൽ തന്നെ കാശ്മീർ വിഘടനവാദികളോട് ഒപ്പമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആ ബന്ധം കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണമെന്നും പാകിസ്ഥാന്റെ ഭാഗമാകണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്ന വിഘടനവാദികളുടെ മാതൃപ്രസ്ഥാനമായ JKLF എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ആദ്യകാലത്തെ വിഘടനവാദി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടാളിയായിരുന്നു ഈ ജെറമി കോബൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇമ്രാൻഖാൻ നടത്തിയ ചില ഇന്ത്യാവിരുദ്ധ പ്രസ്താവനകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ കാശ്മീരിൽ എത്രയും പെട്ടെന്ന് ജനഹിതം അറിയാനുള്ള മാർഗങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വിവാദ പുരുഷനാണ് ജെറമി കോബൻ ആ ജെറമി കോബനെയാണ് രാഹുൽ ഗാന്ധി പോയി കണ്ടതും തോളത്ത് കൈയിട്ട് ഫോട്ടോ എടുത്തതും കൂടെ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാം പിത്രോദയും ഉണ്ടായിരുന്നു എന്ത് സന്ദേശമാണ് ഇദ്ദേഹം രാഹുൽ ഗാന്ധി നമ്മൾക്ക് നൽകാൻ ശ്രമിക്കുന്നത് എന്തായിരുന്നു ആ മീറ്റിംഗിൽ സംസാരിച്ചത് കടുത്ത ഇന്ത്യ വിരുദ്ധനെന്ന് മാത്രമല്ല കടുത്ത ഹിന്ദു വിരുദ്ധൻ കൂടിയാണ് ജെറമി കോബൻ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലും ആ വംശീയ വിദ്വേഷം വളരെ മുഴച്ചു നിൽക്കുന്നതായി പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ ഈ രാഹുൽ ഗാന്ധി സമയമെടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് അത്ര യാദൃശ്ചികമല്ല എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എല്ലാം മണ്ടത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാർ രാഹുൽ ഗാന്ധി ഒരു മണ്ടത്തരവും ചെയ്യുന്നില്ല ചെയ്യുന്നതെല്ലാം വളരെ കരുതിക്കൂട്ടി ഉള്ള പ്രവർത്തികൾ തന്നെയാണ് മോദി വിരോധവും BJP വിരോധവും അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വല്ലാത്ത ആശങ്കയും ഒക്കെ ചേർന്നിട്ട് അത് രാജ്യവിരുദ്ധത എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തവണ്ണം രാഹുൽ ഗാന്ധി ഇന്ന് അസ്വസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അസ്വസ്ഥരാണ് ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായി വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഇപ്പോൾ രാജ്യത്തൊരു ഭരണമാറ്റം നടത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമമാണോ ഈ പലരും നടത്തുന്നത് അതിന് രാഹുൽ ഗാന്ധിയെ അവരൊരു കരുവാക്കുകയാണോ എന്ന് സംശയിച്ചാൽ പോലും അതിൽ വലിയ തെറ്റില്ല എന്ന് ഈ അവസരത്തിൽ ഇത്തരം ചില പരിപാടികളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് നമസ്കാരം.